സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. എനിക്ക് ഏകദേശം ഒരു ഓക്കെ ഒക്കെ ഒരു അവസ്ഥയിലാണ് ഞാൻ കാരണം ഹാപ്പി ആയിട്ടാണ്. എനിക്ക് എക്സ്പീരിയൻസ് മാത്രമാണ് പിന്നെ നമ്മള് ഉള്ളിൽ നമ്മളൊരു പുറത്തേക്ക് എങ്ങനെയാണ് ഇപ്പം ശരിക്കും ഒരു ഷോയാണ് ഇപ്പൊ റിയൽ ലൈഫായിട്ടൊന്നും ബന്ധപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് പുറത്ത് വന്നത് കാണുമ്പോഴേ ഇത് എന്താണെന്നുള്ളത് അറിയാൻ പറ്റില്ല. ഉള്ളിൽ നമ്മളവിടെ ഈ പറയുന്നത് പോലെ ഇപ്പൊ ഞാൻ 56 ദിവസം എല്ലാ സംബന്ധിച്ചിടത്തോളം നല്ല ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ അവിടെ പോയപ്പോ ഒരിക്കലും വിചാരിച്ചില്ല. ഒരു ഫസ്റ്റ് വീക്ക് തന്നെ എനിക്ക് പുറത്ത് വരണം ആഗ്രഹിച്ച ആളാണ് ഞാൻ. എന്തായാലും എഫേർട്ട് എടുത്ത് പോയി, മാക്സിമം നിൽക്കുക, പ്ലേ ചെയ്യുക. ഞാൻ അങ്ങനെ ഒരു ബിഗ് ബോസ് ഷോയുടെ ഒരു ആരാധിക അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ല. ബിഗ് ബോസ് ഇഷ്ടമാണ്, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എനിക്കെല്ലാം അറിയണ്ടായിരുന്നില്ല. പോയി പ്ലേ ചെയ്ത് വിചാരിക്കുന്നു. നേരത്തെ വന്നാ കൊള്ളാറൊന്നും ഞാൻ വോട്ട് ചെയ്തിട്ട് ചോദിച്ചാൽ ഇത് വലിയ ഷോയാണ്. അവിടുന്ന് ഒരു പകുതി എനിക്ക് ടോപ്പ് ഫൈവ് എത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ ഗെയിം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇടി ചവിട്ട് കുത്ത് എല്ലാം നല്ലതായിട്ട് കിട്ടും. ഫിസിക്കലി ഗെയിം വെച്ച് ഇത്ര ബുദ്ധിമുട്ട് തന്നെയാണ്. എല്ലാവർക്കും ഭയങ്കര ഗെയിം ആ ഒരു സാധനം മനസ്സിൽ കയറുമ്പോ ഭയങ്കര അഗ്രസീവും പിന്നൊന്നും നോക്കൊന്നുമില്ല. പിന്നെ എല്ലാവരും ഇതിനു വേണ്ടിട്ട് ഒന്നും പറയാതിരിക്കുന്ന കുറ്റമാണ്. എല്ലാരും ഈ പറയുന്നത് പോലെ ഫിസിക്കലി എല്ലാരും എഫേർട്ട് എടുത്ത് കളിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടായിരുന്നു. അഞ്ചു എനിക്ക് അഞ്ചു ഞാൻ കണ്ടുപോയി. എന്റെ ഒരു പെങ്ങളെ പോലെയാണ് നല്ല ഫ്രണ്ട്സ് അല്ല. അഞ്ചു കൂടുതൽ അഞ്ചു നമുക്കവിടെ കിട്ടിയിട്ടില്ല. അഞ്ചു ചെറിയ ഗ്യാങ്ങാണ്. പക്ഷെ അഞ്ചു എന്റെ നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്സ് ആണ് നമ്മൾ തമ്മിൽ. ഗെയിമില് പല പല ഭാഗത്തൊക്കെ മാർക്കുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ അഞ്ചു എനിക്കൊന്ന് ഈ പറഞ്ഞതൊന്ന് എനിക്കൊന്ന് കാണിച്ചു കൊടുത്താണ്. എനിക്ക് ആ സമയത്ത് ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല. അങ്ങനെയല്ല പെൺകുട്ടി റിനോഷായിട്ട് ഞാൻ ഇന്നും അല്ലെങ്കിൽ എന്റെ എതിനാണ് സത്യം, ഞാനാണ് സത്യം, ഞങ്ങളുടെ ഫാമിലി ലൈഫാണ് സത്യം. എനിക്ക് റിനോഷിനോടുള്ള എന്റെ ഒരു ഇന്റൻഷൻ ഭയങ്കര എന്താ, ഞാൻ അവനെ ബ്രദറായിട്ടേ കണ്ടിട്ടുണ്ട്. എനിക്ക് പുറത്ത് വന്ന് ഞാൻ ഇങ്ങനെ അപ്പൊ ഞാൻ ഏറ്റവും എനിക്കത് ഭയങ്കര ഞാൻ പുറത്ത് വന്നപ്പം ഇവൻ മിഥുന്റെ എന്തെങ്കിലും പറഞ്ഞ് ഇതാക്കുന്നതിനേക്കാളും റിനോഷിന്റെ തന്നെ. അപ്പൊ ഞാൻ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ അത്രയും പ്യുവർ ആയിട്ടുണ്ട് ഒരു ഒരു ബന്ധമാണ് റിനോഷുമായിട്ട്. ഞാൻ ഒരു ബ്രദറി അതുകൊണ്ടാണ് ഹഗ് ചെയ്യുന്നതും. എനിക്കത് ഒരിക്കലും അത് പുറത്ത് വന്നിട്ട് ഈ പറയുന്നത് പോലെ ഇതേ വേറെ രീതിയിൽ വന്നപ്പോൾ ഞാൻ ഭയങ്കര എനിക്ക് ഏറ്റവും വിഷമം തോന്നി അടുത്ത കാര്യത്തിലാണ്. ഞാൻ അത്രയും പ്യുവർ ഒരു ഇന്റൻഷനോട് കൂടിയുള്ള ഒരു 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 റിലേഷൻ ആയിരുന്നു റിനോഷുമായിട്ടുള്ളത്. അത് ഒരിക്കലും ഞാൻ ഗെയിമായിട്ട് പോലും എടുത്തില്ല. അപ്പൊ നമ്മുടെ ഗെയിമിൽ ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ഗെയിമാണ്.
ഒരു ടാസ്ക് വരുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന നമുക്ക് കുറച്ച് എല്ലാവരും നമുക്ക് കണക്ട് ആവില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഭയങ്കര ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ല. എല്ലാരും കളിക്കട്ടെ, എല്ലാരും ഈ പറയുന്നത് പോലെ നല്ല പ്ലേയേഴ്സ് ആണെന്ന് വിശ്വസിക്കുന്നു. അതിൽ എത്രത്തോളം പേര് ഒറിജിനൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒറിജിനൽ ആയിട്ടുള്ള ഞാൻ ഔട്ടായി, അതിൽ വിഷമമുണ്ട്. അങ്ങനല്ല, ഫുള്ളി അടിപൊളി പ്ലെയർ ആണ്. കളിക്കട്ടെ, അടിപൊളിയായിട്ട് കളിക്കട്ടെ. ഏറ്റവും ഡിസേർവ്ഡ് ആയിട്ടുള്ള ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്ക് വിന്നർ കിട്ടട്ടെ. അതല്ലേ നമുക്കെല്ലാം വേണ്ടുന്നത്.